ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞല്ലേ. എന്നിട്ട് ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. അതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ. എല്ലാവരും കൈകൾ കൂപ്പ്, കണ്ണുകൾ അടയ്ക്ക്. ഈശോയെ പഠിക്കാൻ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാലാമത്തെ പാഠത്തിൻ്റെ പേര് അതെല്ലാം പറയണേക്ക് മുന്നേ നമുക്ക് മൂന്നാമത്തെ പാഠം ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാലോ. അതിൻ്റെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ. നമ്മൾ പഠിച്ച മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? സ്ഥൈര്യലേപനം. നാം വളരുന്ന അനുസരിച്ച് ദൈവിക ജീവനിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം ആവശ്യമാണ്. സ്ഥൈര്യലേപനം എന്ന കൂതാശ വഴി നാം പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരും ആത്മശക്തിയുള്ളവരുമായി തീരുന്നു. ഇനി പെന്തക്കോസ്താ ദിനത്തിൽ എന്താ സംഭവിച്ചേ? അതേ, പെന്തക്കോസ്താ ദിനത്തിലാണ് അപ്പോസ്തലന്മാർക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചത്. പെന്തക്കോസ്താ നാളിൽ സെഹിയോൻ ഉട്ടിശാലയിൽ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ തീ നാളത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആത്മാവിൻ്റെ നിറവിലെ ശക്തിയും ധൈര്യവും ലഭിച്ച അവർ ആവേശപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ എന്താ പഠിച്ചേ? അതെ, ജ്ഞാനസ്നാനം വഴി നാം എല്ലാവരും സഭയിലെ അംഗങ്ങളായി തീർന്നു അല്ലേ. അത് എന്നാൽ സ്ഥൈര്യലേപനം വഴി നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും ക്രിസ്തുവിൻ്റെ പടയാളികളുമായി മാറുന്നു. ഇനി ക്രിസ്തുവിൻ്റെ സഭയെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിൻ്റെ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളെക്കുറിച്ച്. പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ഭക്തി, ദൈവഭയം. പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ഏഴ് ദാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ഔദാര്യം, സൗമ്യത, വിശ്വസ്തത, അടക്കം, ആത്മസംയമനം, ശുദ്ധത. ഇത്രയുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നഷ്ടമാകുന്നതിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായി പാപങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എത്ര പാപങ്ങളാണ് പഠിച്ചേ? പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന എത്ര പാപങ്ങളാണ് നമ്മൾ പഠിച്ചേ? 6 പാപങ്ങൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ്? മോക്ഷം കിട്ടില്ലെന്ന വിചാരം, സൽപ്രവൃത്തികൾ കൂടാതെ മോക്ഷം നേടാമെന്ന മിഥ്യാബോധം, ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത്, അന്യരിൽ നന്മയിൽ അസൂയ തോന്നുന്നത്, പാപം ചെയ്ത ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്, അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തോടുകൂടി മരിക്കുന്നത്. ഇവയാണ് 6 പാപങ്ങൾ നമ്മൾ പഠിച്ച പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന 6 പാപങ്ങൾ. ഇനി സ്ഥൈര്യലേപനം സ്വീകരിച്ച് നമുക്ക് ദൈവത്തോടും സഭയോടും സമൂഹത്തോടും ചില കടമകൾ നിറവേറ്റാനുണ്ട്. ഏതൊക്കെയാണ്? അതെ, എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കണം. സഭയെ സ്നേഹിക്കുകയും സഭയുടെ പ്രബോധനമനുസരിച്ച് ജീവിക്കുകയും വേണം. സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളും പരിശുദ്ധാത്മാവിന് ചെയ്ത എതിരായി ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഈ സ്ഥൈര്യലേപനം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയും നമ്മെ നല്ല മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ ധീരസാക്ഷികളാക്കി നമ്മെ മാറ്റുകയും ചെയ്യുന്നു. നന്മയിൽ ഉറച്ചു നിൽക്കുവാനുള്ള സ്ഥിരതയും ശക്തിയും നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സംരക്ഷണത്തിലും ശക്തിയിലും നമുക്ക് നല്ല മക്കളായി ജീവിക്കാം. നമ്മൾ എന്താ പഠിച്ചേ? സ്ഥൈര്യലേപനം എന്ന കൂദാശ പരിക്രമം ചെയ്യുന്നത് ആരാണ്? മെത്രാനാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ പരിക്രമം ചെയ്യുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മെത്രാൻ വൈദികരെയും കൂദാശ നൽകാറുണ്ട്. മരണസന്നയായി കിടക്കുന്ന ഒരാൾക്ക് ഏത് വൈദികനും തിരുസഭയിലെ ഏത് വൈദികനും സ്ഥൈര്യലേപനം നൽകാനായിട്ട് അനുവാദമുണ്ട്. ജ്ഞാനസ്നാന മാതാപിതാക്കൾ, ജ്ഞാനമാതാപിതാക്കൾക്ക് ജ്ഞാനസ്നാനം എന്ന കൂദാശയിൽ എന്നതുപോലെ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലും പങ്കുണ്ട്.
സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ കൂദാശ വചനം ഏതാണ്? ദാനമായി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിക്കുക എന്നതാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലെ കൂദാശ വചനം. സ്ഥൈര്യലേപനം എന്ന കൂദാശയിൽ നെറ്റിയിൽ പ്രതിഷ്ഠ തൈലം പൂശിയും കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് മെത്രാൻ ഈ കൂദാശ പരിക്രമം ചെയ്യുന്നത്. നമ്മൾ ഇന്ന് നാലാമത്തെ പാഠം തുടങ്ങുകയാണ്. നാലാമത്തെ പാഠം, അതായത് നമ്മൾ ഏഴ് കൂദാശ പഠിച്ചതല്ലേ, ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന, അതേ മൂന്നാമത്തെ കൂദാശയായ വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയെ കുറിച്ച് കൂദാശയെ കുറിച്ച് പഠിക്കുമ്പോഴേക്കും നമ്മളിത് രണ്ട് ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ബലി എന്നും, അതായത് നാലാമത്തെ പാഠം, വിശുദ്ധ കുർബാന ആഘോഷം ജീവിതം എന്ന് പറഞ്ഞ അഞ്ചാമത്തെ പാഠം. അപ്പം നമുക്ക് ഇന്ന് നാലാമത്തെ പാഠം തുടങ്ങാം. നമ്മളിന്ന് നമ്മുടെ കൂട്ടുകാർക്ക് നാം പലതരം സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഇന്ന് എന്താ, ഓഗസ്റ്റ് മാസം ആദ്യത്തെ ഞായറാഴ്ച എന്താ, അതെ, ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടി ഈ ഒരു അവസരത്തിൽ, അല്ല നമ്മൾ എല്ലാവരും കൂടെ കൂടിയുള്ള അവസരത്തിലാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡ് ഷേക്ക് ഒക്കെ ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഗ്രീറ്റിംഗ് കാർഡ് പോലെയൊക്കെ കൊടുത്തൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസൊക്കെ പകരാം. ഇപ്പോഴാണെങ്കിലോ നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാം അല്ലെ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാം. അതെ, കൂട്ടുകാർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. സ്നേഹിതന് വേണ്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് അറിയാവോ? അവരിന് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിന്, അതാണ് ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ സ്നേഹവും. അങ്ങനെ യേശു പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13 വാക്യത്തിൽ അങ്ങനെ പറഞ്ഞു. ഇപ്രകാരം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി കൂട്ടുകാർ സഹോദരന് ഒരു കൂട്ടുകാരന് വേണ്ടി സൗഹൃദത്തിന് വേണ്ടി ചെയ്ത ഒരു വിശുദ്ധനെ നമുക്കിന്ന് പരിചയപ്പെടാം. രണ്ടാം ലോക മഹായുദ്ധകാലം. നാസി തടങ്കൽ പാളയത്തിലെ തടവുകാരിൽ ഒരാളായിരുന്നു മാക്സി മില്യൻ കോൾബേ. അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്നു. കോൾബെയോടൊപ്പം തടവിൽ കഴിഞ്ഞിരുന്ന 10 പേരെ വധിക്കാൻ അധികാരികൾ തീരുമാനിച്ചു. അവരിൽ ഒരാൾ സ്വന്തം വീട്ടുകാരെക്കുറിച്ച് ഓർത്ത് വാ വിട്ട് കരയാൻ തുടങ്ങി. ദൂരെ ഇരുന്ന് കോൾബേ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മനസ്സലിവ് തോന്നിയ അദ്ദേഹം ക്രിസ്തു പഠിപ്പിച്ച വചനങ്ങൾ ഓർത്തു. ആ മനുഷ്യന് പകരം മരിക്കാൻ തയ്യാറായി. അധികാരികൾ കോൾബയെ വധിക്കുകയും മറ്റേയാളെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. സഹോദരന് വേണ്ടി ജീവൻ ബലിയേൽക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന യേശു പഠിപ്പിച്ച വചനം കോൾബേ പ്രാവർത്തികമാക്കി. മാക്സിമിലിയൻ കോൾബയെ പോലെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ ധാരാളം വിശുദ്ധന്മാർ എക്കാലത്തും സഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 2, വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏമാർട്ടിൻ്റെ വിചിന്തനം നമുക്ക് നോക്കാം. ഈശോയാൽ സ്വന്തമാക്കപ്പെടുകയും ഈശോയെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം കൈവരിക്കുന്നത്. ഇവരുടെ എല്ലാം ജീവാർപ്പണം ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ വേണ്ടി മാത്രമായിരിക്കും. എന്നാൽ ലോകം മുഴുവനു വേണ്ടി ജീവാർപ്പണം നടത്താൻ മനുഷ്യർക്ക് സാധ്യമല്ല, ദൈവത്തിന് മാത്രമേ അത് സാധ്യമുള്ളൂ. അതെ, മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ അടിപത്തത്തിൽ നിന്നും നമ്മളേക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഏകപുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 അത് കാണാം. തന്റെ ഏകജാതനെ നൽകാത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിന്റെ കാൽവരിയിലുള്ള ബലി ദൈവപിതാവിനെ നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് യേശു തന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റി. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ കേതിയ ലേഖനം 2:8 പറയുന്നുണ്ട്, മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അത് യേശു നമ്മുടെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി കഠിനമായ പീഡകൾ ഏറ്റുവാങ്ങി, കുറെ അപമാനങ്ങൾ ഏറ്റുവാങ്ങി, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യഹൂദൻ കുരിശിൽ കയറ്റി, അങ്ങനെ നമ്മുടെ ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റി. നമുക്ക് ഇന്ന് ബൈബിൾ വായിക്കാം. എല്ലാവരും ബൈബിൾ എടുത്തോ? ബൈബിൾ എടുത്തിട്ട് നമുക്കിന്ന് വായിക്കാം. മാർക്കോസ് എഴുതിയ സുവിശേഷം 5:21-43 തിരുവചനങ്ങൾ. രക്തസ്രാവകാരി ജയറോസിന്റെ മകൾ. യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിൽ എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി.
അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ അധികാരികൾ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാലത്തിൽ വീണ് അപേക്ഷിച്ചു, എന്റെ കൊച്ചുമകൾ മരിക്കാനിടയായി കിടക്കുന്നു, അങ്ങ് വന്ന് അവരുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവന്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി നെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ നിന്ന് ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് ചോദിക്കുന്നുവോ? ആരാണത് ചെയ്തതെന്ന് അറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചു തന്നെ ഭയന്നു വരച്ച് അവന്റെ കാലത്തിൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടുകൂടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെയും ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസ്, യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരികളുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയെടുത്തടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് ബാലികയെ എഴുന്നേൽക്കു എന്നർത്ഥമുള്ള തനിയിത്താക്കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുതെന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഇനി നമുക്ക് ഇന്നത്തെ അറ്റൻഡൻസ് പറയാം. അതെ, ഇന്ന് വായിച്ചത് മാർക്കോസ് സുവിശേഷം 5:36. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്താം. ക്ലാസ് നിർത്തണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും കൈകൾ കൂപ്പ്, കണ്ണുകൾ അടക്കി. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിക്കട്ടെ.